ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്യുക്ക് ലേൺ റഫി. ഈ പ്ലസ് വൺ ഇംഗ്ലീഷ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ഡിസ്കോഴ്സാണ് ട്രാവൽ എസ്സേ. അപ്പോൾ ഒരു ട്രാവൽ എസ്സേ എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഉറപ്പായും നല്ല മാർക്ക് കിട്ടും. സോ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോകാം. ഇതുപോലുള്ള ക്ലാസ്സുകൾ കാണാൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഉള്ള ഓപ്ഷൻ കൂടി ഞാൻ ആപ്പിൾ ചെയ്യുക. എ ട്രിപ്പ് ടു ഡാഷ് റിമെയിൻസ് അൺഫെയ്ഡഡ് ഇൻ മൈ മെമ്മറി. അതായത് നിങ്ങൾ വയനാട്ടിലേക്കാണ് പോയതെങ്കിൽ എ ട്രിപ്പ് ടു വയനാട് റിമെയിൻസ് അൺഫെയ്ഡഡ് ഇൻ മൈ മെമ്മറി. വയനാട്ടിലേക്കുള്ള ഒരു യാത്ര മങ്ങാത്ത ഓർമ്മയായി അവശേഷിക്കുന്നു. ഇറ്റ് വാസ് ഡ്യൂറിങ് ഡാഷ് ഹോളിഡേയ്സ്. അതായത് എപ്പോഴാണ് നിങ്ങൾ പോയതെന്ന് പറയണം. സമ്മർ ഹോളിഡേയ്സിലാണെങ്കിൽ ഇറ്റ് വാസ് ഡ്യൂറിങ് സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയാം. ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്സ്. നിങ്ങൾ സന്ദർശിച്ച സ്ഥലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്പോട്ട് ഏതാണോ അതിവിടെ സൂചിപ്പിക്കാം. ഇറ്റ് ഗീവ്സ് മീ എ ബ്രേക്ക് ഫ്രം മൈ ഡൽ റൂട്ടീൻ. എൻ്റെ മുഷിഞ്ഞ പതിവിന് അതൊരു ബ്രേക്ക് തന്നു. അതായത് ഈ ഒരു യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കി, അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഈ സെൻറ്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. The cool climate and scenic beauty of the place makes the place my favorite tourist spot. നിങ്ങൾ പോയ സ്ഥലത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയേണ്ടത്. ഈ സെന്റൻസിൽ അവിടുത്തെ തണുത്ത ക്ലൈമറ്റും ആ സ്ഥലത്തിന്റെ ഭംഗിയും ഫേവറേറ്റ് ടൂറിസ്റ്റ് സ്പോട്ട് ആക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ക്യാപ്ചേർഡ് മൈ മൈൻഡ് ആൻഡ് ഹാർട്ട്. ഇതെന്റെ മനസ്സിനെയും ഹൃദയത്തെയും കീഴടക്കി. കാര്യം നിങ്ങൾക്ക് പൊതുവായി എഴുതാൻ സാധിക്കുന്നതാണ്. I would say Dash is an ideal destination for people who want to spend time close to nature. അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് ഇത് എന്നാണ് ഈ സെൻറ്റൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ട്രാവൽ എസ്സേയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.